audio jungle. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആലുമേത്തി പൊറോട്ടയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: ഉരുവയില, ജിഞ്ചർ ഗാർലി പേസ്റ്റ്, ഒരു സവോള അരിഞ്ഞത്, ഉടച്ചെടുത്ത ഉരുളൻകിഴങ്ങ്, ജീരകപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ 3 ഉരുളൻകിഴങ്ങാണ് വേവിച്ച് ഉടച്ചെടുത്തേക്കുന്നത്. ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിലോട്ട് ഉലുവയില ഇട്ട് ഉലുവയിലയിലെ വെള്ളം വറ്റാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ നമ്മൾ ഉലുവയില ഇടുന്നത്. അതിനുശേഷം ഓയിൽ ഒഴിച്ച് അതിലോട്ട് ജിഞ്ചർ ഗാർലി പേസ്റ്റ് ആഡ് ചെയ്യുക. അരിഞ്ഞു വച്ചിരിക്കുന്ന സവോളയും കൂടി ആഡ് ചെയ്യുക. ഉരുവേല കിട്ടിയില്ലെങ്കിൽ നമുക്ക് പച്ചച്ചീരയുടെ ഇലയായാലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഉലുവേലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലോട്ട് നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ചേക്കുന്ന ഉരുളൻകിഴങ്ങ് ആഡ് ചെയ്യണം. നന്നായിട്ട് യോജിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ പൊറോട്ട ഉണ്ടാക്കാനുള്ള സ്റ്റഫ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ഉരുളകളായിട്ട് എടുക്കാം. അതിനു മുമ്പ് കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടണം. ഇത് ഗോതമ്പ് മാവാണ്. ഞാനിത് ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് ഗോതമ്പ് പൊടിയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് പരത്തിയെടുക്കാം. ഇതിലോട്ട് നമ്മൾ സ്റ്റഫ് വെച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് സ്പൂണും കൊണ്ട് പ്രസ് ചെയ്യുക. ഇത് മടക്കുമ്പോൾ നമ്മൾ 4 സൈഡിൽ നിന്നും എടുത്ത് വേണം മടക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ അത് പൊട്ടിപ്പോവും. നാല് സൈഡ് നന്നായിട്ട് മടക്കിയ ശേഷം ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തിട്ട് ഗോതമ്പ് പൊടിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പരത്തിയെടുക്കാം. ഇത് നമുക്കൊരു തവയിലോട്ട്
ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാം. തവയിൽ ആദ്യമേ കുറച്ച് ഓയിൽ പുരട്ടണം. പൊറോട്ടയുടെ മുകളിലോട്ടും കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട് ആലു പൊറോട്ട. നമുക്ക് അച്ചാറിൻ്റെ കൂടെയും തൈരിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. നല്ല ചൂടോടുകൂടി അച്ചാറിൻ്റെ കൂടെ കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതൽ. ഇപ്പോൾ നമ്മുടെ ആലു മെത്തി പൊറോട്ട റെഡി ആയിട്ടുണ്ട്.